ഇപ്പോൾ കിട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. മുംബൈയിലെ താനെയിൽ വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. മുംബൈ താനെ ഓറിയോൺ ബിസിനസ് പാർക്കിലാണ് തീപിടുത്തം ഉണ്ടായത്. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, എപ്പോഴായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായത്? ഇതിൽ ആളപായം എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെയാണ് വിശദാംശങ്ങൾ. തീ അണയ്ക്കാനുള്ള തീവ്ര പരിശ്രമത്തിൽ തന്നെയാണ് ഇന്ന് രാത്രി 8 മണിയോടുകൂടെ തന്നെയാണ് ചെറിയ രീതിയിൽ തീ ഉണ്ടായത്. എന്നാൽ പിന്നീട് ആ തീ ആളിക്കത്തുകയായിരുന്നു. താനെയിലെ പ്രമുഖ ബിസിനസ് കേന്ദ്രമായ ഓറിയോൺ ബിസിനസ് പാർക്കിലാണ് തീപിടുത്തമുണ്ടായത്. പല നിലകളിലേക്ക് തീപിടുത്തം പെട്ടെന്ന് തന്നെ വ്യാപിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പാർക്കിംഗ് ഏരിയയിലെ മുഴുവൻ കാറുകളും കത്തിനശിച്ചു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 100 കാറുകൾ ഈ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു. ആ കാറുകൾ പൂർണ്ണമായും കത്തി നശിച്ചു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ മുംബൈയിൽ നിന്നും വരാനിരിക്കുന്നതേ ഉള്ളൂ. പാർക്കിംഗ് ഏരിയയിലെ കാറുകൾ പൂർണ്ണമായും കത്തി നശിച്ചു. പല നിലകളിലേക്ക് തീ പടർന്നു കഴിഞ്ഞു. ആളപായം വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ താനെയിലെ ഓറിയോൺ ബിസിനസ് കേന്ദ്രത്തിലായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായത്. നമുക്കറിയാം ഈ താനെയിലെ ഏറ്റവും വലിയ ബിസിനസ് കേന്ദ്രമാണ് ഈ ഓറിയോൺ ബിസിനസ് കേന്ദ്രം. ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന ആകാശ ദൃശ്യങ്ങളെല്ലാം തന്നെയും ഈ തീയുടെ വ്യാപ്തി വലുതാണ് എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും. ഏതായാലും രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. മുംബൈയിൽ നിന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ. ഭദ്ര, ശരി അജി. മുംബൈയിലെ താനെയിലാണ് തീപിടുത്തമുണ്ടായത്. ഓറിയോൺ ബിസിനസ് പാർക്കിലാണ് തീപിടുത്തമുണ്ടായത്. പാർക്ക് ചെയ്തിരുന്ന കാറുകളെല്ലാം കത്തി നശിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 100 വാഹനങ്ങളായിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ളൊരു ദുരന്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ആളപായങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും അജി കുഞ്ഞുമോൻ.